ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായിട്ട് എങ്ങനെയാണ് സേമിയ പായസം തയ്യാറാക്കാം എന്നുള്ളതാണ്. സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും, എന്നാലും നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇതുണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പായസം തയ്യാറാക്കുന്നതിന് കാൽ കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ ചൊവ്വരിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് പായസം തയ്യാറാക്കുന്നത്. അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. അടി കുറച്ച് കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മൂന്ന് ഏലക്കായ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. പാൽ ചേർക്കാം. പാല് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പാല് തിളക്കാൻ തുടങ്ങിയിട്ടൊരു ആറേഴ് മിനിറ്റായി. ഇനി ഇതിലേക്ക് ഞാൻ വളരെ നൈസായിട്ടുള്ള സേമിയാണ് ചേർക്കുന്നത്. ഇതുപോലത്തെ സേമിയ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുകൊണ്ട് പായസം ഉണ്ടാക്കുമ്പോഴാണ് നല്ല രുചി. ഇപ്പോൾ ഞാനൊരു 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഒരു രണ്ട് പാക്കറ്റ് പാലിന് ശരിക്കും 50 ഗ്രാമും വേണ്ട, അതിൻ്റെ പകുതി മതി. എനിക്കത് തിക്ക് അധികമായത് കാരണം ഞാൻ പിന്നെയും ഒരു പാക്കറ്റ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 50 ഗ്രാമിൻ്റെ പകുതി എടുത്താൽ മതി, എന്നാലേ രണ്ട് പാക്കറ്റിന് പാകമാകുകയുള്ളൂ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചൊവ്വരി ചേർക്കാം. ചൊവ്വരി വേവിച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ഒന്ന് ഊറ്റിയെടുക്കണം. അടുത്ത പശപ്പശപ്പൊക്കെ കളഞ്ഞിട്ട് വേണം പായസത്തിലേക്ക് ഇടാൻ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കണം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കൈയിലെ പഞ്ചസാര ഇപ്പോൾ ഇടുന്നുള്ളൂ, കാരണം ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ലെങ്കിൽ പായസത്തിന് ആവശ്യമായ പഞ്ചസാര ഇടണം. മധുരത്തിനനുസരിച്ചിട്ട് വേണം മിൽക്ക് മെയ്ഡ് ചേർക്കാം. അത് നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് മധുരം പാകമാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചാൽ മതി. എല്ലാം ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും പായസം റെഡിയാകും. അങ്ങനെ രുചികരമായ പായസം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.